നമസ്കാരം. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ 47 ഡോക്ടർമാരെ കോന്നി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ഒപ്പം പത്തനംതിട്ട ജനറൽ ആശുപത്രിയുടെ പ്രവർത്തനം അവതാളത്തിലാകും എന്നും തരത്തിലുള്ള ഒരു വാർത്തയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇത്തരം ഒരു വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും പത്തനംതിട്ട ജനറൽ ആശുപത്രി കോന്നി മെഡിക്കൽ കോളേജിന്റെ ഭാഗമാകുന്നു എന്നുമാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയത്. കോന്നി മെഡിക്കൽ കോളേജിന്റെ സ്മൂത്ത് ഫംഗ്ഷനിങ്ങിന് വേണ്ടി ജനറൽ ആശുപത്രി പത്തനംതിട്ടയുമായിട്ടൊരു ടൈപ്പ്, ആ ഒരു ടൈപ്പ് മാത്രമാണ്, ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ടൈപ്പ് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ ഒരാൾ പോലും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ഒരാൾ പോലും ഏതെങ്കിലും തസ്തിയെ, മുഴുവൻ തസ്തികളിലും ജോലി ചെയ്യുന്ന ജീവനക്കാരെ എടുത്താൽ ഒരാൾ പോലും കോന്നി മെഡിക്കൽ കോളേജിൽ പോലും ജോലി ചെയ്യേണ്ട സാഹചര്യം ഇല്ല. 47 ഡോക്ടർമാർ ഉൾപ്പെടെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയെ കോന്നി മെഡിക്കൽ കോളേജിന്റെ ഭാഗമാക്കി മാറ്റുമ്പോൾ കോന്നി മെഡിക്കൽ കോളേജിലേക്കുള്ള മെഡിക്കൽ പ്രവേശനത്തിന് സാധ്യത തെളിയുകയാണ് ചെയ്യുന്നത്. മുൻപ് അടൂർ പ്രകാശ് ആരോഗ്യവകുപ്പ് മന്ത്രി ആയിരുന്നപ്പോഴും ചെയ്തത് ഇത് തന്നെയായിരുന്നു. പത്തനംതിട്ട ജനറൽ ആശുപത്രിയുടെ പേര് തന്നെ കോന്നി മെഡിക്കൽ കോളേജ് എന്ന് തന്നെ മാറ്റേണ്ടി വന്നു. എന്നാൽ കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗം എതിർപ്പുമായി വന്നതിനെ തുടർന്നാണ് പിന്നീട് തുടർ നടപടികൾ ഉണ്ടാകാതെ വന്നത്. മെഡിക്കൽ പ്രവേശനം വേണം എന്നുണ്ടെങ്കിൽ അതോടനുബന്ധിച്ചുകൊണ്ടുള്ള ഒരു ആശുപത്രി ആവശ്യമാണ്. നിലവിൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിയുടെ പ്രവർത്തനത്തെ ഇതിനൊരു ഭാഗമാക്കി മാറ്റുമ്പോൾ മാത്രമേ മെഡിക്കൽ പ്രവേശനം സാധ്യമാവുകയുള്ളൂ. മെഡിക്കൽ പ്രവേശനം സാധ്യമായെങ്കിൽ മാത്രമേ കോന്നി മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുള്ളൂ. ഇത്തരം ഒരു സാഹചര്യമാണ് നിലവിൽ മുൻപിലുള്ളത്. എന്നാൽ ആരോഗ്യവകുപ്പിലെ ഡോക്ടർമാരുടെ മാനദണ്ഡങ്ങൾ പാലിക്കാതെയും അവരുടെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് 47 ഡോക്ടർമാരെ അങ്ങോട്ടേക്ക് മാറ്റിയത് എന്നാണ് വാർത്തയിൽ പറയുന്നത്. ഇത് യാതൊരുവിധമായ അടിസ്ഥാനങ്ങളും ഇല്ലാത്തതാണെന്നുള്ളത് പ്രഥമ ദൃഷ്ടിയാൽ തന്നെ അറിയാവുന്നതുമാണ്. ഒരു ഡോക്ടർക്ക് പോലും കോന്നി മെഡിക്കൽ കോളേജിൽ പോയി ജോലി ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവുകയില്ല. കാരണം പത്തനംതിട്ട ജനറൽ ആശുപത്രിയെ കോന്നി മെഡിക്കൽ കോളേജിന്റെ ഭാഗമാക്കി മാറ്റുമ്പോൾ നിലവിലുള്ള സംവിധാനം തന്നെ അതേപടി തുടരും. അതോടൊപ്പം തന്നെ കോന്നി മെഡിക്കൽ കോളേജിൽ പ്രവേശനം കിട്ടുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്ക് അവിടെ പഠിക്കാനും കഴിയും. അതോടൊപ്പം തന്നെ അവിടുത്തെ ചികിത്സ സുഗമമായി മാറുകയും ചെയ്യും. അവിടെ കൂടുതൽ ഡോക്ടർമാരെ നിയമിച്ച് അവിടുത്തെ ചികിത്സയ്ക്ക് വേണ്ടുന്ന സൗകര്യം ഒരുക്കാനും ഇതുവഴി സാധിക്കും. ഇതായിരുന്നു കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്തും അടൂർ പ്രകാശ് ആരോഗ്യവകുപ്പ് മന്ത്രി ആയിരുന്ന കാലത്തും കണ്ടെത്തിയിരുന്ന ഒരു സാഹചര്യം. എന്നാൽ ഇത്തരം ഒരു വാർത്ത വന്നതോടുകൂടി ചിലർ പ്രതിഷേധവും സമരവുമായി രംഗത്ത് എത്താനാണ് നീക്കം. ഇതിൽ യാതൊരുവിധമായ അടിസ്ഥാനങ്ങളും ഇല്ല എന്നുള്ളതാണ് തുറന്നു പറയേണ്ട കാര്യം. UDF സർക്കാരിൻ്റെ കാലത്ത് തന്നെ അടൂർ പ്രകാശ് മന്ത്രിയായിരുന്നപ്പോഴും ഇതേ നിലപാടാണ് സ്വീകരിച്ചത്. ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ കോന്നി മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ലഭിക്കുകയുള്ളൂ, ഒപ്പം കോന്നി മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനം മുൻപോട്ട് കൊണ്ടുപോകാനും കഴിയുകയുള്ളൂ. എന്നാൽ ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ചിലർ ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത് അടിസ്ഥാനരഹിതമാണെന്നും ഇതിനകത്ത് യാതൊരു ന്യായീകരണവുമില്ലെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ തൻ്റെ ശ്രമഫലമായിട്ടാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രി ഇത്രയധികം വികസനങ്ങൾ എത്തിച്ചതെന്നും വീണ ജോർജ് അക്കമിട്ട് പറയുന്നു. അതുകൊണ്ട് തന്നെ യാതൊരു വിധമായ കുറവുകളോ ഒരു ഡോക്ടർ പോലുമോ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ നിന്നും കോന്നി മെഡിക്കൽ കോളേജിലേക്ക് പോവുകയില്ല എന്നും വീണ ജോർജ് വ്യക്തമാക്കുന്നുണ്ട്. വീണ ജോർജിന്റെ പ്രതികരണത്തിലേക്ക്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയെ സംബന്ധിച്ച് പ്രചരിക്കുന്ന വാർത്തകൾ തീർത്തും അടിസ്ഥാന രഹിതമാണ്. വളരെ നിർഭാഗ്യകരമാണ്, വളരെ ആസൂത്രിതമായി ഒരു ആശുപത്രി. കാരണം കഴിഞ്ഞ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. സെയിന്റ് തോമസ് കോളേജ്, താവളപ്പാറ, കോന്നി. കോന്നി മെഡിക്കൽ കോളേജിന് സമീപം പ്രകൃതി സൗന്ദര്യത്താൽ കനിഞ്ഞനുഗ്രഹിക്കപ്പെട്ട സെയിന്റ് തോമസ് മൗണ്ടിൽ തലയുയർത്തി നിൽക്കുന്ന ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രം സെയിന്റ് തോമസ് കോളേജ്, കോന്നി. ബികോം CA, ബികോം FT, BBA, BCA, BA ഇംഗ്ലീഷ്, BSc സൈക്കോളജി, BSc ജിയോളജി, MCOM, MSW എന്നീ കോഴ്സുകൾക്ക് പുറമെ BSW, MSc സൈക്കോളജി എന്നീ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നു. സമീപ ജില്ലകളിലേക്ക് കോളേജ് ബസ് സൗകര്യം, കോളേജ് കാന്റീൻ, ഹോസ്റ്റൽ സൗകര്യം എന്നിവ ഒരുക്കിയിരിക്കുന്നു. സെയിന്റ് തോമസ് കോളേജ്, സെയിന്റ് തോമസ് മൗണ്ട്, താവളപ്പാറ, കോന്നി.